സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തിയ കേസിൽ നടൻ കൊല്ലം തുളസി കീഴടങ്ങി. രോഗബാധിതനായതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന പ്രതിയുടെ അപേക്ഷ കോടതി അനുവദിച്ചു. കൊല്ലം തുളസിയുടെ ശബ്ദ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അറിവുകേടെന്ന് പറയുന്നില്ല, പക്ഷെ ഇവിടുന്ന് പോയ വിവരക്കേടുകൾ അറിയിക്കേണ്ട ആളുകൾ വിവരക്കേടുകൾ ഇതങ്ങ് കേൾക്കണം. ഡൽഹിയിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള നടത്തിയ ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് ചവറയിൽ നടത്തിയ സ്വീകരണത്തിനിടെയാണ് കൊല്ലം തുളസി വിവാദ പരാമർശം നടത്തിയത്. ശബരിമല യുവതി പ്രവേശം അനുവദിച്ച് വിധി പറഞ്ഞ ജഡ്ജിമാരെയും ദർശനം ആഗ്രഹിക്കുന്ന യുവതികളെയും ആക്ഷേപിച്ച് കൊല്ലം തുളസിക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവ് ചവറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജാമ്യമില്ലാത്ത വകുപ്പുകളടക്കം ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ കൊല്ലം തുളസി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ വരെ സമീപിച്ചു. എന്നാൽ കോടതികൾ മുൻകൂർ ജാമ്യം തള്ളിയതോടെ രാവിലെ 10 മണിയോടെ ചവറ പോലീസ് സ്റ്റേഷനെത്തി കൊല്ലം തുളസി കീഴടങ്ങുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനും വൈദ്യ പരിശോധനയ്ക്കും ശേഷം കൊല്ലം തുളസിയെ കോടതിയിൽ ഹാജരാക്കി. ശബ്ദ സാമ്പിളെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു. രോഗബാധിതനായതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന കൊല്ലം തുളസിയുടെ അപേക്ഷ അംഗീകരിച്ച് കോടതി ജാമ്യം അനുവദിച്ചു. മനോരമ ന്യൂസ്, കൊല്ലം.